നമസ്കാരം. ന്യൂസ് ഇന്ത്യ മലയാളം പോയിന്റിലേക്ക് സ്വാഗതം. കേരളത്തെ പിടിച്ചു കുലുക്കിയ ഒരു വിവാദമായിരുന്നു ലൈഫ് മിഷൻ കോഴയുടെ വാദം. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കുടുംബാംഗങ്ങൾക്ക് നേരെ വരെ ആരോപണ ശരങ്ങൾ ഉയർന്ന കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഒരു സ്കാം അല്ലെങ്കിൽ അഴിമതി എന്ന് തന്നെ നമുക്ക് ഈ ഒരു വിഷയത്തെ പറയാം. ഇതിനോടനുബന്ധിച്ച് നിരവധി വിവാദങ്ങളുടെ ഘോഷയാത്രയായിരുന്നു സ്വർണക്കടത്ത്, ഡോളർ കടത്ത്, ഗ്രീൻ ചാനലിലൂടെയുള്ള ഖുറാൻ വഴിയുള്ള ഈന്തപ്പഴം വഴിയുള്ള സ്വർണ്ണക്കടത്ത് കേസുകൾ. ഇങ്ങനെ ആകപ്പാടെ ഒന്നാം പിണറായി വിജയൻ സർക്കാരിന് ഏറ്റവും കൂടുതൽ തലവേദനയുണ്ടാക്കിയ ഈ വിവാദ പരമ്പരയിൽ ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും ചില നടപടികളുമായി എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് മുന്നോട്ട് പോവുകയാണ് എന്നതാണ് വസ്തുത. ഈ ഒരു അവസരത്തിലാണ് നാം പോയിന്റ് ഈ ഒരു പ്രധാനപ്പെട്ട കാര്യം ചർച്ച ചെയ്യുന്നത്. മുഖ്യമന്ത്രിയുടെ മുൻ ഒരു വിശ്വസ്തനായിരുന്ന, അദ്ദേഹത്തിൻ്റെ ഏറ്റവും മനസാക്ഷി സൂക്ഷിപ്പുകാരനായിരുന്ന പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന എം ശിവശങ്കർ IAS, അദ്ദേഹം ഇപ്പോൾ നാലാം തവണയാണ് അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. മൂന്ന് തവണ അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോഴും ജാമ്യം ലഭിച്ചിരുന്ന അദ്ദേഹത്തെ നാലാം തവണ ED അറസ്റ്റ് ചെയ്തത് എങ്ങനെയാണ്? അത് സ്വപ്ന സുരേഷ് അത് ഇത്രയും നാളും രഹസ്യമാക്കി വെച്ചിരുന്ന ഒരു ഫോൺ, ആ ഫോണിൽ ഉൾപ്പെട്ടിരുന്ന വാട്സാപ്പ് ചാറ്റ്, ഇതാണ് എം ശിവശങ്കറിന് ഇപ്പോൾ അകത്തേക്കുള്ള വഴി തുറന്നത് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. സ്വപ്ന കസ്റ്റഡിയിലാകുമ്പോൾ ഒരു ഫോൺ എവിടെ ഒളിപ്പിച്ചിരുന്നു, അല്ലെങ്കിൽ സ്വപ്ന പറഞ്ഞിരുന്നത് അന്ന് ആ ഫോൺ നഷ്ടപ്പെട്ടിരുന്നു, കാണാതെ പോയിരുന്നു എന്നാണ്. എന്നാൽ സമയമായപ്പോൾ സ്വപ്ന കൃത്യമായി ആ ഫോൺ പുറത്തെടുക്കുന്നു, തെളിവുകൾ സഹിതം ED കൈമാറുന്നു, ശിവശങ്കർ വീണ്ടും അറസ്റ്റിലായിരുന്നു. വടക്കഞ്ചേരി ലൈഫ് മിഷൻ ഇടപാടിൽ ഏതാണ്ട് 4.5 കോടി രൂപയുടെ അഴിമതി നടന്നിട്ടുണ്ട്. അതിൻ്റെ ചുക്കാൻ പിടിച്ചത് എം ശിവശങ്കറാണെന്ന് സ്വപ്ന നൽകിയ ഈ വാട്സാപ്പ് ചാറ്റുകളുടെ തെളിവ് സഹിതം ED സമർത്ഥിക്കുന്നുണ്ട്. അത് ശിവശങ്കറുടെ കസ്റ്റഡി അപേക്ഷയിലും റിമാൻഡ് റിപ്പോർട്ട്, അല്ലെങ്കിൽ ശിവശങ്കറിനെ കസ്റ്റഡിയിലേക്ക് വാങ്ങാൻ വേണ്ടി ED നൽകിയ ആ റിപ്പോർട്ടിൽ തന്നെ വളരെ വ്യക്തമായി സൂചിപ്പിച്ചിട്ടുമുണ്ട്. ഈ ഫോൺ എവിടെയായിരുന്നു? സ്വപ്ന കാണാതെ പോയി എന്ന് പറയപ്പെടുന്ന ഈ ഫോൺ സൂക്ഷിച്ചത് ആരാണ്? ഈ ഫോണിൽ നിന്നുള്ള വാട്സാപ്പ് ചാറ്റുകളിൽ ഇനി ശിവശങ്കറിന് ശേഷം ആരൊക്കെ കുടുങ്ങും? CM രവീന്ദ്രൻ കുടുങ്ങാൻ സാധ്യതയുണ്ടോ? മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ കുടുങ്ങാൻ സാധ്യതയുണ്ടോ? ഇങ്ങനെ കേരളം ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. സ്വർണ്ണക്കടത്ത് കേസ് വിവിധ തലത്തിലേക്ക് മാറുകയാണ് എന്നതാണ് ഈ ഒരു സംഗതികൾ ചൂണ്ടിക്കാട്ടുന്നത്. സ്വർണ്ണക്കടത്ത് മാത്രമല്ല, ലൈഫ് മിഷൻ കോഴ ഇടപാടും സ്വർണ്ണക്കടത്തിനോളം പ്രധാനപ്പെട്ട ഒരു വിഷയമായി മാറുന്നു എന്നതാണ് യാഥാർത്ഥ്യം. എന്തായാലും സ്വപ്ന സുരേഷ് ഇത്ര നാളും ഒളിപ്പിച്ചു വെച്ച ഈ ഒരു വലിയ തെളിവെന്ന ഭൂതം അവർ ഇപ്പോൾ കുടത്തിൽ നിന്ന് പുറത്തു വിട്ടത് ശിവശങ്കറിനെ അഴിക്കുള്ളിലാക്കിയിരിക്കുന്നു, ED കസ്റ്റഡിയിലാക്കിയിരിക്കുന്നു. ശിവശങ്കറിനെ കൃത്യമായി ചോദ്യം ചെയ്യുന്നതിലൂടെ, ശിവശങ്കർ പക്ഷേ ആ ചോദ്യം ചെയ്യലിനോട് യാതൊരു തരത്തിലും സഹകരിക്കുന്നില്ല എന്നാണ് ED തന്നെ പറയുന്നത്. പക്ഷേ എത്ര നാളിങ്ങനെ അദ്ദേഹത്തിന് പിടിച്ചു നിൽക്കാനാവും? ഈ ഒരു വിഷയത്തിൽ അദ്ദേഹം വലിയ തോതിൽ ഒരു പ്രതിരോധത്തിലായപ്പോഴും അദ്ദേഹം ഏത് രീതിയിൽ ഇതിനെ ഓവർകം ചെയ്യുമെന്ന് ഇങ്ങനെ സസൂക്ഷ്മം ED നോക്കി ഇരിക്കവെയാണ് യൂണിടെക്കിൻ്റെ മേധാവിയായിട്ടുള്ള സന്തോഷ് ഈപ്പനെ അദ്ദേഹത്തോടൊപ്പം ഇരുത്തി ചോദ്യം ചെയ്ത ED അദ്ദേഹത്തിൻ്റെ നിസ്സഹകരണം എന്ന ഒരു അടവ് നയം പൊളിച്ചിറക്കിയത്. ആ അടവ് നയം പൊളിച്ചതോടുകൂടി ശിവശങ്കറിന് എല്ലാം സമ്മതിക്കേണ്ടി വന്നു. ഏതാണ്ട് 4.5 കോടി രൂപ ഈ ഇടപാടിൽ ഇങ്ങേ അറ്റത്ത് നിൽക്കുന്ന ഒരു തുകയാണെന്ന് നമുക്കറിയാം. പക്ഷേ ഈ 4.5 കോടി രൂപ സാധാരണക്കാരനെ സംബന്ധിച്ച് വലിയൊരു തുകയാണ്. 4.5 കോടിയല്ല, 4,000 കോടി രൂപയുടെ അഴിമതി എങ്കിലും നടന്നിട്ടുണ്ടാകും. ആകെ തുകയിൽ സ്വപ്ന സുരേഷ് എന്ന സ്വപ്ന സുന്ദരിയുമായും അവരുമായി അടുപ്പമുള്ള എം ശിവശങ്കറുമായുമൊക്കെ ബന്ധപ്പെട്ട് നടന്നത് എന്ന് തന്നെയാണ് ഇപ്പോൾ എല്ലാവരും അനുമാനിക്കുന്നത്. എന്തായാലും മുഖ്യമന്ത്രിയുടെ വിശ്വസ്തൻ അഴിക്കുള്ളിൽ ആകുമ്പോൾ ഇനി ആര് എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്, ഒരു ചർച്ചയാണ് കേരള പൊതുസമൂഹത്തിൽ ആകെ ഇപ്പോൾ സജീവമായി നടന്നുകൊണ്ടിരിക്കുന്നതാണ്.